ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിലെ ഒരു ദ്വീപാണ് ടുമാക്കോ. ഈ ടുമാക്കോ ദ്വീപിൽ 1906 ജനുവരി 13 10 മണിക്ക് ശക്തമായ ഒരു ഭൂചലനമുണ്ടായി. സാധാരണ ഭൂചലനമുണ്ടാകുമ്പോൾ ആ ദ്വീപ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം സുനാമിയാണ്. പെട്ടെന്ന് ജനം തിരിച്ചറിഞ്ഞു ശക്തമായ സുനാമി തിരമാലകൾ തങ്ങളുടെ ദ്വീപിനെ മുഴുവനും തകർക്കുവാനായിട്ട് കടന്നു വരുമെന്ന്. അവരെല്ലാവരും, ആ ദ്വീപിലുള്ള എല്ലാവരും ഓടി അവരുടെ ഇടവക ദേവാലയത്തിലേക്ക് ഓടിച്ചെന്നു. ഇടവക വികാരി അച്ഛൻ്റെ അടുത്ത് ജെറാർഡ്, അദ്ദേഹം വികാരി അച്ഛനാണ്, ജൂലിയൻ സഹവികാരിയാണ്, ഈ രണ്ട് വൈദികരുടെ അടുത്ത് വന്ന് തങ്ങളുടെ വേദന പെട്ടെന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു, എത്രയും വേഗം ഒരു ദിവ്യകാരുണ്യത്തിലെ ഈശോയും എടുത്ത് നമുക്ക് ഒരു പ്രദക്ഷിണമായി കടൽത്തീരത്തേക്ക് പോകാം. കാരണം ദൈവത്തിന് മാത്രമേ തങ്ങളെ രക്ഷിക്കാൻ പറ്റൂ, ഈശോയ്ക്ക് മാത്രമേ തങ്ങളെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. പെട്ടെന്ന് ഈ രണ്ട് വൈദികരും ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറി സക്രാരി തുറന്ന് അവർ കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന ആ ദിവ്യകാരുണ്യം എടുത്ത് അവർ കുറച്ച് ഭക്ഷിച്ചു. ആരാധനയ്ക്കായി മാറ്റിവെച്ച ആ തിരുവോസ്തി എടുത്ത് അരുളിക്കയിലെടുത്ത് വെച്ച് അവർ കടൽ തീര ലക്ഷ്യം വെച്ച് യാത്രയാവുകയാണ്. അവർക്കറിയാം ദൈവത്തിൻ്റെ ഇടപെടലില്ലാതെ, ദൈവത്തിൻ്റെ കരുതലില്ലാതെ തങ്ങൾക്കിനി രക്ഷയില്ല. പെട്ടെന്ന് വികാരി ജെറാർഡോ ഇടത് കൈയിൽ ദിവ്യകാരുണ്യ ഈശോയെ ആ അരുളിക്കയെ ഉയർത്തിപ്പിടിച്ച് വലത് കൈ ഉയർന്നു വരുന്ന ആ തിരമാലകളുടെ മുമ്പിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവെ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേൽ, ഈ ജനസമൂഹത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. പ്രിയമുള്ളവരെ, അവിടെയുള്ള ടുമാക്കോ ദ്വീപിലെ വലിയ വലിയ ആ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് അത്ര ഉയരത്തിൽ തിരമാലകൾ ഉയർന്നു പൊങ്ങി, അവർ പെട്ടെന്ന് കണ്ണുകളടച്ച് ദിവ്യകാരുണ്യ ഈശോയോട് ചേർന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈശോയെ രക്ഷിക്കണേ, ദിവ്യകാരുണ്യത്തിലെ ഈശോയെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന്. പെട്ടെന്ന് ജനം ഒരു വലിയ കാഴ്ച കാണുകയാണ്. തിരമാലകളൊക്കെ പിന്നോട്ട് വലിയുകയാണ്. സാധാരണ സുനാമി തിരമാലകൾ മുന്നോട്ട് വന്ന് ദ്വീപിനെ മുക്കി നശിപ്പിക്കുന്ന ആ തിരമാലകൾ ഈ തവണ ആ ദ്വീപിനെ തൊടാതെ തിരമാലകൾ മുഴുവനും പിന്നോട്ട് വലിയുകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിലെ ഈശോ ചെയ്ത അത്ഭുതമാണെന്ന് ജനം ഇന്നും വിശ്വസിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, സുനാമികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അഭയം തേടേണ്ട ഇടമാണ് ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സന്നിധി. വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം നമ്മൾ വിസ്മരിക്കുന്നുണ്ടോ? പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ദിവ്യകാരുണ്യ ഈശോയുടെ അരികിലേക്ക് ഓടിച്ചെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള അസ്വസ്ഥതകളിൽ നിന്ന് നമുക്ക് വിടുതലുണ്ടാകുമെന്ന് തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, അവിടെ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരനുഭവം നമുക്ക് ലഭിക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയുടെ അരികിലേക്ക് ഓടിച്ചെന്നാൽ മാത്രം മതി. അവിടെ ദൈവം നമുക്ക് വേണ്ടി നിലപാടെടുക്കും. വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യത്തെ ഇന്ന് വിശ്വസിക്കാത്ത അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പള്ളിയിൽ വന്നാലും ദേവാലയങ്ങളിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോഴും വിശുദ്ധ കുർബാനയിൽ ഈശോയുണ്ടെന്നും അത് ജീവിക്കുന്ന ഈശോയാണെന്നും അലറുന്ന തിരമാലകളെ പോലും ശാന്തമാക്കുവാൻ പ്രകൃതിയെപ്പോലും നിയന്ത്രിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പലപ്പോഴും ഇന്ന് നമ്മളൊക്കെ ഒരു അനുഷ്ഠാനം പോലെ, ആചാരം പോലെയൊക്കെ നമ്മുടെ വിശുദ്ധ കുർബാനയിലെ ഈശോയെ നമ്മൾ കാണുന്നുണ്ടോ? വിശുദ്ധ കുർബാനയിൽ വന്നിട്ട് ആ ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കേണ്ട സമയത്ത് നമ്മൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് മറ്റെന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ഈ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഈ ദൈവത്തെ കൂടുതൽ അടുത്തറിയണമെങ്കിൽ, വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയണമെങ്കിൽ, നമ്മൾ ദൈവവചനത്തിലേക്ക് കടന്നു ചെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6 തിരുവചനമൊന്ന് ധ്യാനിച്ച് വായിക്കണം. അവിടെ 35 മുതൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6 35 മുതൽ അവിടെ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ സംസാരിക്കുന്നുണ്ട്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണെന്നൊക്കെ ഈശോ ശക്തമായിട്ട് പറഞ്ഞത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. ഞാൻ ആടുകളുടെ വാതിലാകുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നൊക്കെ പറഞ്ഞ ഈശോയിൽ ആരും ഇടർച്ച വന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ ഞാൻ ജീവൻ്റെ അപ്പമാണ് എന്ന് ഈശോ പറയുമ്പോൾ എല്ലാവരും, ചിലരൊക്കെ ഇടർച്ചയിലേക്ക് കടന്നു വരികയാണ്. ഇതെങ്ങനെ സാധിക്കും?
ദൈവനെങ്ങനെ തൻ്റെ ശരീരം ഭക്ഷണമായി നമുക്ക് തരാനായിട്ട് പറ്റും? പലരും അതിനെ അവിശ്വസിക്കുന്നുണ്ട്. അപ്പോഴും ഈശോ വാക്ക് മാറുന്നില്ല. ഈശോ പറഞ്ഞ ആ വാക്കിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാണ്, ഞാൻ നിത്യജീവൻ്റെ അപ്പമാണെന്ന് ഈശോ അവിടെ സ്ഥിരീകരിക്കുകയാണ്. അനുദിന ജീവിതത്തിൽ നമ്മളൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കുന്നതാണ്. ഈ ടുമോക്കോ ദ്വീപിലെ ആ അന്തേവാസികൾ, ആ ദ്വീപിലുള്ളവർ ഒരു പ്രശ്നമുണ്ടായപ്പോൾ, പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവർ നിരാശപ്പെട്ടില്ല. അവർ ഓടിയെത്തിയത് ആ വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശോയുടെ ആ സന്നിധിയിലാണ്. വൈദികരുടെ അടുത്ത് വന്നിട്ട് അവർ പറഞ്ഞത്, ഈ പ്രതിസന്ധിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെങ്കിൽ വിശുദ്ധ കുർബാനയിലെ ഈശോയെ എടുത്തുകൊണ്ട് നമുക്ക് കടൽക്കരയിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കാം. അവിടെ അത്ഭുതം സംഭവിച്ചു. അസീസിയിലെ ഒരു വലിയ വിശുദ്ധയാണ് വിശുദ്ധ ക്ലാര. ഫ്രാൻസിസിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച വിശുദ്ധ ക്ലാര ദിവ്യകാരുണ്യത്തിൻ്റെ വലിയ ഒരു പ്രവാചിക കൂടിയാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ക്ലാര തൻ്റെ കൂടെയുള്ള സഹോദരിമാരോട് പറയുന്നത്, നിങ്ങൾ ദിവ്യകാരുണ്യ ഈശോയുടേക്ക് അടുക്കലേക്ക് ഓടി ചെല്ലുക, ദിവ്യകാരുണ്യ ഈശോയോട് നിങ്ങൾ കാര്യങ്ങൾ പറയുക, ദിവ്യകാരുണ്യ ഈശോയെ സഹായത്തിന് വിളിക്കുക, അവിടെ ഈശോ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങളുടെ ദുഃഖങ്ങൾ, വേദനകൾ, നിരാശകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ശക്തനായ ഒരു ദൈവം, ഒരു ചെറുകാറ്റിൽ പറന്നു പോകാൻ കഴിയുന്ന ഈ തൂവള്ള അപ്പത്തിലുണ്ടെന്ന് ക്ലാര തൻ്റെ കൂടെയുള്ള സഹോദരിമാരെ പഠിപ്പിച്ചു. ആ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തി. അതുകൊണ്ട് തന്നെ അവരുടെ കോൺവെൻറ്റിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുക്കൾ ആ കോൺവെൻറ്റ് ആക്രമിക്കാനായിട്ട് വരുമ്പോൾ അവർ ഓടിയെത്തുന്നത് ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലാണ്. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഈ അടുത്ത സമയത്ത് തന്നെ പ്രളയത്തിലൂടെ കടന്നുപോയ ഒരു അവസ്ഥ നമ്മളൊക്കെ അഭിമുഖീകരിച്ചതല്ലേ? ആ പ്രളയത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും സമയത്ത് കോഴിക്കോടുള്ള സെൻറ്റ് ഫിലിപ്പ്നേരി കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് അവർ ആ മഴവെള്ള പാച്ചലിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കത്തക്ക വിധം അവർ ഓടിച്ചെന്നത് ദിവ്യകാരുണ്യ സന്നിധിയിലാണ്. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ചെന്നിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന്. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ആ കോൺവെൻറ്റിൻ്റെ മുന്നോട്ട് വരുന്ന ആ തിരം ശക്തമായ ആ വെള്ളത്തെ, ആ ശക്തമായ ഉരുൾപൊട്ടലിലൂടെ കടന്നു വന്ന പാറക്കൂട്ടങ്ങളെ ദൈവം ഗതി മാറ്റി വിട്ടു. ആ കോൺവെൻറ്റിനെ സ്പർശിക്കാത്ത വിധത്തിൽ ആ ചെളിവെള്ളവും അതുപോലെ ഉരുൾപൊട്ടലിലൂടെ കടന്നു വന്ന ആ ഭീകരമായ അന്തരീക്ഷവും ദൈവം അവിടെ ശാന്തത കൈവരുത്തി. നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ നഷ്ടധൈര്യരാകാൻ പാടില്ല, നിരാശയ്ക്ക് അടിമപ്പെടാൻ പാടില്ല. ദൈവം ഇതിനേക്കാൾ വലിയ സർവശക്തനാണ്. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അതിനെയൊക്കെ പുനരുദ്ധരിക്കുവാനും അതിനെയൊക്കെ തിരികെ അനുഗ്രഹമായി നൽകുവാനും കഴിയുന്ന ഒരു ഈശോ വിശുദ്ധ കുർബാനയിലുണ്ടെന്ന് വിശ്വസിച്ച് ആ കുർബാനയുടെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഹൃദയവും മനസ്സും നമ്മുടെ ഇടവക ദേവാലയത്തിലെ സക്രാരിയിലേക്ക് നമ്മൾ ഉയർത്തണം. നീ എവിടെ ആയിക്കൊള്ളട്ടെ, നിൻ്റെ സക്രാരിയിൽ ഇരിക്കുന്ന, നിൻ്റെ ഇടവകയിലെ ദിവ്യകാരുണ്യത്തിലിരിക്കുന്ന ഈശോയിലേക്ക് ഹൃദയവും മനസ്സും ഉയർത്തി യേശുവെ ഒന്ന് വിളിച്ചാൽ, യേശുവെ ഈ പ്രശ്നത്തിൽ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഈശോ അവിടെ ഓടിയെത്തും. ഈശോ അവിടെ നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. കാരണം അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ നമ്മൾ നിരാശപ്പെടരുത്. മാനസികമായ വിഷമതകളിൽ നമ്മൾ അടിമപ്പെടാനായിട്ട് പാടില്ല. ജീവിതത്തിലെ ഏത് തകർച്ചകളെയും അതിനെ ഉയർച്ചയാക്കി മാറ്റുവാൻ കഴിയുന്ന ആ ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്ന് പ്രശാന്തമായ പച്ച പുൽപ്പറങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ഒരു ഈശോ നമ്മുടെ കൂടെയുണ്ട്, വിശുദ്ധ കുർബാനയിലുണ്ട്. ആ ഈശോ നമ്മെ കാത്തിരിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വിശുദ്ധ കുർബാനയുടെ അരികിലേക്ക് പോവുക. കൂടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുക. അവിടെ ദൈവം നമ്മുടെ ജീവിതങ്ങളെ പച്ചയുള്ള, ബലമുള്ള ജീവിതങ്ങളാക്കി മാറ്റും, ഊർജസ്സുള്ള ജീവിതങ്ങളാക്കി മാറ്റും. ഈ ദിനത്തിൽ നമുക്ക് വിശുദ്ധ കുർബാനയിലെ ഈശോയെ ആഴമായി ഒന്ന് മനസ്സിലാക്കുവാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6:35-58 വരെയുള്ള തിരുവചനങ്ങൾ പല ആവർത്തി ഒന്ന് വായിക്കാം. അതുവഴി നമ്മുടെ വിശ്വാസ ജീവിതം വർദ്ധിപ്പിച്ച് വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം സജീവമാക്കാം. ആ ഈശോയെ, സജീവമായ ദൈവത്തെ ആരാധിച്ച് ഈശോയെ സ്വീകരിക്കാം. ദൈവം ഈ ദിനത്തിൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.